ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ അടിപൊളിയായിട്ട് നല്ല ടേസ്റ്റി ആയ ഒരു പുഡിങ് ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ ഇളനീർ വെച്ചിട്ട് പുഡിങ് ഉണ്ടാക്കാനാണ് ഓഷ്യൻ പുഡിങ് ഇപ്പം ഉണ്ടാക്കാം എല്ലാവരും പാടിയല്ലേ വളരെ സിമ്പിളായിട്ട് ഒരു കുറച്ച് സാധനങ്ങൾ മതി ആദ്യം നമുക്കതിന് ചൈനാഗ്രാസ് പത്ത് ഗ്രാമിൻ്റെ ചൈന ഗ്രാസ് ഞാൻ ചൈന ഗ്രാസ് ആണ് എടുത്തത് അടുപ്പ് അടുപ്പിലൊരു പാത്രത്തിൽ നമുക്ക് ഒരു അര ഗ്ലാസ് വെള്ളം വെച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഈ ചൈന ഗ്രാസ് ഒന്ന് നുള്ളി ഇട്ട് കൊടുക്കാം എന്നിട്ട് അത് തിളയ്ക്കുമ്പോൾ നല്ലോണം മെൽറ്റായി വരും അപ്പം മെൽറ്റ് ആയി വന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം അപ്പം നല്ലോണം എല്ലാ ചൈനാഗ്രാസും നന്നായിട്ടങ്ങോട്ട് മെൽട്ടായിട്ടുണ്ട് അപ്പോൾ അത് ബൗളിലേക്ക് മാറ്റാം ഇനി ഈ പാത്രത്തിൽ തന്നെ നമുക്ക് ഇളനീര് ഇളനീ ഞാൻ അതിൻ്റെ പഴുപ്പ് മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് ഇളനീരാണ് ഞാൻ എടുത്തത് അപ്പോൾ അതിൻ്റെ ഇളനീര് വെള്ളം നോക്കിക്കുന്നില്ല അതിൻ്റെ ഇളനീര് മാത്രമാണ് ഞാൻ ആ പാത്രത്തിൽ തന്നെ ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ഈ നമ്മൾ ഈ മെൽട്ടാക്കി വെച്ച ചൈനാഗ്രാസിൻ്റെ മുക്കാൽ ഭാഗം ഈ ഇളനീര് വെള്ളത്തിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് കാൽ ഭാഗം അവിടെ മാറ്റി വെക്കണം അതിലേക്ക് നമ്മൾ ഇരുന്നൂറ്റൻപത് ഗ്രാം പഞ്ചസാര ഇടുന്നുണ്ട് നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാമിൻ്റെ മെഷർമെൻറ്റ് കപ്പാണ് അത് അപ്പോൾ അതിൽ രണ്ട് പ്രാവശ്യം ഞാൻ പഞ്ചസാര ഇടുന്നുണ്ട് അപ്പോൾ ആവശ്യത്തിന് നല്ല ഒരു പുഡിങ്ങിന് വേണ്ട നല്ല മധുരം അതിനുണ്ടാവും അപ്പോൾ ഇതിലേക്ക് നമ്മൾ ആ ഗ്രാസ് കുറേശ്ശേ കുറേശ്ശേ ആയിട്ട് ഇട്ട് കൊടുക്കാം ഒരു മുക്കാൽ ഭാഗം കാൽഭാഗം അവിടെ മാറ്റി വെച്ചിട്ട് മുക്കാൽ ഭാഗം ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പോൾ ഇത് തിളയ്ക്കുമ്പോഴേക്ക് നമുക്ക് ആ എടുത്ത് വെച്ച പഴുപ്പൊന്നും നേരിയ ഭാഗങ്ങൾ കുറച്ചങ്ങോട്ട് മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാം മിക്സീൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് അടിച്ചെടുക്കാം നമ്മുടെ ഇളനീ ഇളനീരൊക്കെ ഇപ്പോൾ നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇതൊന്നും ഒരു മുക്കാൽ ഭാഗം നമുക്ക് മാറ്റി വെക്കണം അപ്പോൾ ഓഷ്യൻ പുഡിങ് ആക്കാനും നമുക്ക് ബ്ലൂ കളർ ചേർക്കേണ്ടതാണ് അപ്പോൾ അത് മുക്കാൽ ഭാഗം അവിടെ നിന്ന് മാറ്റി വെക്കാം എന്നിട്ട് കാൽഭാഗത്തിൽ ബാക്കിയിരിക്കുന്ന നമ്മൾ മാറ്റി വെച്ച ചൈന ഗ്രാസ് ആ വെള്ളത്തിലേക്ക് ഇട്ടുകൊടുക്കുക ആ ചൈന ഗ്രാസ് ആ വെള്ളത്തിൽ ഒന്ന് ഇട്ടിട്ട് ഒന്ന് മെൽറ്റായി വന്നിട്ട് ഒന്ന് തിളച്ചോട്ടെ തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരച്ചെടുത്ത ഇളന്നിൻ്റെ ആ പൾപ്പ് ഇതിലേക്ക് ഇട്ട് ഇതിലേക്ക് ഇടുന്ന സമയത്ത് സ്റ്റവ് ഒന്ന് ഓഫ് ചെയ്യാം എന്നിട്ട് ഓഫ് ചെയ്തിട്ട് നമ്മളൊന്ന് അത് നല്ലോണം ഫൈനായിട്ട് പൊടിഞ്ഞിട്ടൊന്നുമില്ല കുറച്ച് ഇളന്നി കടിക്കുന്ന പരുവത്തിലാണ് മിക്സിയിൽ അരച്ചെടുത്തത് എന്താ എന്താച്ചാൽ വെള്ളമൊന്നൊഴിക്കാണ്ട് ജ്യൂസിൻ്റെ ജാറിലല്ലാക്കിയത് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കടിപ്പുണ്ട് ആ കടിപ്പ് നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ അങ്ങനെ എടുത്തിട്ട് ഇപ്പം നല്ല മിക്സ് ചെയ്ത് ഇനി ഒന്ന് സ്റ്റൗവിൻ്റെ ഫ്ലെയിം കൂട്ടി കൊടുക്കുക എന്നിട്ട് തിളച്ചതിൻ്റെ ശേഷം നമുക്ക് ഇതുപോലെ ബൗളിൽ ഒഴിച്ചു കൊടുക്കാം ഞാൻ എടുത്ത് വെച്ച ബൗൾ മാറിപ്പോയിട്ടുണ്ട് പ്ലെയിൻ ബൗളായിരുന്നു എടുക്കേണ്ടിയിരുന്നത് ഇനിയിപ്പോൾ ഏതായാലും സാരമില്ല ഇനി നമ്മൾ ഈ ബൗളിൽ വയ്ക്കിയത് ഫ്രിഡ്ജിൽ നല്ല എടുത്ത് തണുപ്പിച്ചെടുക്കാം ഞാൻ തണുത്തതിന് ശേഷം ഇപ്പോൾ പുറത്തെടുത്തിട്ടുണ്ട് നമ്മൾ പുറത്ത് വെച്ച ഈ ഒരു ഇളനീര് നീര് വെള്ളത്തിൻ്റെ അത് സെറ്റായി പോവാതിരിക്കാൻ ഇങ്ങനെ ഇളക്കി കൊണ്ട് നിൽക്കണം കേട്ടോ എന്നാലത് സെറ്റാകാതിരിക്കുള്ളൂ നമ്മൾ ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ല അപ്പോൾ വേഗം സെറ്റായി പോകുക അപ്പോൾ പുറത്ത് വെച്ചിട്ട് മൂ അതിലേക്ക് ഒരു മൂന്ന് തുള്ളി ബ്ലൂ കളർ ഇറ്റിച്ചു കൊടുക്കാം എന്നിട്ടത് വൈറ്റ് പോർഷനിലേക്ക് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ അപ്പോൾ തണുത്തതിൻ്റെ ശേഷം നമ്മളിങ്ങനെ ഒഴിക്കുമ്പോഴാണ് അത് ഉള്ളിലോട്ടും സൈഡിലോട്ടും ഒന്നും പോകാണ്ട് നല്ല വൃത്തിയിൽ നമുക്ക് കിട്ടാം അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ചാൽ ഇളന്നിയില്ലേ അതിൽ കുറച്ച് നമ്മൾ മീനിൻ്റെ എടുത്ത് ബാക്കി അത് ഇപ്പം തന്നെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ബാക്കി കളറ് നമുക്ക് ബ്ലൂ കളറ് ഒഴിക്കാം അതിൻ്റെ മേലെ ബാക്കിയുള്ള ഭാഗം കൂടി നമുക്ക് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഒരു സ്പൂൺ എന്തെങ്കിലും വെച്ച് ഒഴിക്കുകയാണെങ്കിൽ നമുക്ക് ആ നടു കുഴിയാണ്ട് കിട്ടാം അങ്ങനെ അത് മുഴുവനായിട്ട് അവിടെ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഷെയ്പ്പാക്കിയെടുത്ത മീനിനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് മീൻ മാത്രല്ല കേട്ടോ ഓഷനിലുള്ള ഏതൊക്കെ ജീവികളൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നവർ അതൊക്കെ ഉണ്ടാക്കി അങ്ങോട്ട് ഇട്ടാൽ നല്ല ഭംഗി ഉണ്ടാവും കാണാൻ കാണാനിപ്പോൾ ഞാൻ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മീനുകളാക്കിയാണ് എടുത്തത് അപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഇതൊന്ന് കുത്തി കൊടുത്ത് താഴ്ത്താം അപ്പോൾ നല്ല ഭംഗിയാണ് കാണാനും കഴിക്കാനും അതിലേറെ ടേസ്റ്റാണ് എളനീടെ നല്ലൊരു ടേസ്റ്റാണ് ഇപ്പം നമ്മൾ പ്ലെയിൻ ബൗളാണെങ്കിൽ ഇത് കാണാൻ നല്ല ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവും പുറമേന്നും ഇങ്ങനെ കാണിക്കാൻ പറ്റുമായിരുന്നു അപ്പോൾ ഏതായാലും ഞാൻ ഇങ്ങനെ ഒരു ബൗളെടുത്ത് എന്നാലും നല്ല ഭംഗിയൊക്കെ ഉണ്ട് അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് ഇനി ടേസ്റ്റ് കൂട്ടാൻ വേണ്ടിയിട്ട് വൈറ്റ് പോർഷൻ ചെയ്യുന്ന സമയത്ത് നമുക്കതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടി ചേർത്തിട്ടുണ്ടെങ്കിൽ അതിലും നല്ല ടേസ്റ്റ് ആയിരിക്കും ഇപ്പം തന്നെ നല്ല ടേസ്റ്റിയാണ് ഒന്ന് എല്ലാവരും ഉണ്ടാക്കി ഒന്ന് കഴിച്ച് നോക്കുക സൂപ്പറാണ് കേട്ടോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ താങ്ക്